ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മണി പ്ലാന്റിൻ്റെ എൻ്റെ മണി പ്ലാന്റിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ്. അപ്പോൾ മണി പ്ലാന്റ് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റാണ്. കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയിൽ നമുക്ക് മണി പ്ലാന്റ് വളർത്തിയെടുക്കാൻ പറ്റും. മണി പ്ലാന്റ് എവിടെ വെച്ചാലും പെട്ടെന്ന് വളരുമെന്നൊക്കെയാണ് പൊതുവെ പറയാറ്. പക്ഷേ എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ ഈ ഒരു വിൻഡോയുടെ സൈഡിലാണ് അധികം മണി പ്ലാന്റ്സ് വെക്കാറ്. എനിക്ക് നന്നായിട്ട് അതിൻ്റെ ഡിഫറൻസ് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ റൂമിൽ പല സൈഡിലും ഞാൻ മണി പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ വെക്കുമ്പോഴുള്ളൊരു ഗ്രോത്ത് അത് കുറച്ചും കൂടെ കൂടുതലാണ്. അപ്പോൾ പകൽ സമയത്തൊക്കെ ഈ ഒരു ഏരിയയിൽ നന്നായിട്ട് സൺലൈറ്റ് കിട്ടുന്നത് കൊണ്ടായിരിക്കും അങ്ങനെ ഒരു ഗ്രോത്ത് ഇവിടെ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പല സൈഡിലുള്ള മണി പ്ലാന്റ്സും ഇവിടെ കൊണ്ടുവന്ന് വെക്കാറുണ്ട്. പകൽ ഇവിടെ കൊണ്ടുവന്ന് വെക്കും, അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം കൂടുമ്പോൾ ഒന്ന് കൊണ്ടുവന്ന് വെച്ചിട്ട് പിന്നെ നോർമൽ സ്ഥലത്തേക്ക് തന്നെ മാറ്റി വെക്കാറാണ്. മണി പ്ലാന്റ്സ് നമുക്ക് വെള്ളത്തിലും മണ്ണിലും ഒക്കെ ഒരുപോലെ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പക്ഷേ വെള്ളത്തിലാവുമ്പോൾ കുറച്ച് ഗ്രോത്ത് കുറവായിരിക്കും. ഞാൻ കൂടുതലും ചെയ്യാറ് വെള്ളത്തിൽ വെച്ചിട്ട് വേരൊക്കെ വന്ന് അതിനുശേഷം മണ്ണിലേക്ക് മാറ്റാറാണ്. ഇപ്പോൾ ഇവിടെ കാണുന്ന പോലെ ഞാനിങ്ങനെ വലിയൊരു പോട്ടിൽ മണി പ്ലാന്റ് വെച്ചിട്ട് വിൻഡോയുടെ സൈഡിൽ പടർത്തി കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് വെള്ളത്തിൽ വെച്ച് വേരൊക്കെ വന്നിട്ട് ഇതുപോലെ മണ്ണിലേക്ക് വെച്ചിട്ടാണ് അങ്ങനെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഒരു സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ കമ്പികൾ ഇവിടെ മേടിക്കാൻ കിട്ടും. അപ്പോൾ അതും കൂടെ ഒന്ന് കുത്തി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ അത് പെട്ടെന്ന് പിടിക്കുന്നതാണ്. ഇനി ഞാനൊരു ചെറിയ ടിപ്പാണ് കാണിക്കുന്നത്. സാധാരണ ഞാൻ നാട്ടിലൊക്കെ പോകുമ്പോൾ ഇതുപോലെ പ്ലാസ്റ്റിക് പോട്ടുകളൊക്കെ വലിയൊരു പരന്ന പാത്രത്തിൽ കുറച്ച് വെള്ളമാക്കിയിട്ട് അതിലേക്ക് ഇറക്കി വെക്കാറാണ് ചെയ്യാറ്. അപ്പോൾ ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, നമുക്ക് താഴത്തെ ആ ഒരു പ്ലേറ്റ് മുങ്ങാവുന്ന രീതിയിലുള്ള വെള്ളം വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ പോയി വരുന്നത് വരെയും ഒരു കേടും കൂടാതെ തന്നെ നമുക്ക് പ്ലാന്റ്സ് കിട്ടും. അപ്പോൾ ഇനി നമുക്ക് മണി പ്ലാന്റ്സിനെ ഒഴിച്ചു കൊടുക്കാവുന്ന നല്ലൊരു ഫെർട്ടിലൈസറാണ് പാലിൻ്റെ വെള്ളം. അതായത് നമുക്ക് ഇവിടെ പാലൊക്കെ മേടിക്കാൻ കിട്ടുന്ന ക്യാനാണിത്, 2 ലിറ്ററിൻ്റെ ഒരു ക്യാനാണ്. പാല് ഫുള്ളായിട്ട് എടുത്തിട്ട് നമ്മളെപ്പോൾ പാലിൻ്റെ ഈ ഒരു ക്യാന് കളയുമ്പോഴും അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ആ വെള്ളം ചെടിക്ക് ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഗ്രോത്ത് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു അളവിൽ തന്നെ നിങ്ങളും വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. കാരണം പാലിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് മണ്ണിൽ ആ ഒരു പാട കാണാൻ പറ്റും. അപ്പോൾ വളരെ ലൈറ്റാക്കിയിട്ട് നമ്മൾ ഏത് ഫെർട്ടിലൈസർ ചെയ്യുമ്പോഴും ഫസ്റ്റിൽ ചെയ്യുമ്പോൾ നല്ല ലൈറ്റാക്കി ചെയ്തു കൊടുക്കുക. ഇനി നമുക്ക് മണി പ്ലാന്റിൻ്റെ പ്രൊപ്പഗേഷൻ നോക്കാം. നല്ല എളുപ്പമാണിത് ചെയ്യാൻ. നമുക്ക് എത്ര വലുപ്പം വേണോ ആ ഒരു രീതിക്ക് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ 2 ലീഫ് വെച്ചിട്ടാണ് കട്ട് ചെയ്ത് കളയുന്നത്. അപ്പോൾ 1 ലീഫ് വെച്ചിട്ട് നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ അത് വേര് പിടിക്കുന്നതാണ്. നമുക്ക് ആ ഒരു വേരുള്ള ഭാഗത്ത് വെച്ചിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. സെൻട്രൽ പോർഷന് നമുക്ക് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഇതുപോലെ ഒരു ഗ്ലാസിൻ്റെ കുപ്പിയിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വേര് പിടിക്കും. അപ്പോൾ ഞാൻ നേരത്തെ ചെയ്ത 3 ബോട്ടിലിൽ നന്നായിട്ട് വേര് വന്നതാണ് ഈ കാണുന്നത്. ഇനി ഇപ്പോൾ ചെയ്തതും കൂടെ നന്നായിട്ട് വേര് വരുന്നത് വരെ ഞാൻ ഈ സൺലൈറ്റ് കിട്ടുന്ന സൈഡിൽ തന്നെ വെക്കാറാണ്. എന്നിട്ട് പിന്നെ ബാത്റൂമിലും കിച്ചണിലും ഒക്കെ ഞാൻ ഇതുപോലെ കൊണ്ടുവെക്കലുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളത്തിൽ വെച്ചിട്ടുള്ള ചെടി ഇടയ്ക്കൊന്ന് വേരൊക്കെ ഒന്ന് ക്ലീൻ ആക്കി കൊടുക്കുക. ഇതുപോലെ കറുപ്പ് കളറിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. ആ വേരൊക്കെ കട്ട് ചെയ്ത് കളയാം. അപ്പോൾ വീണ്ടും അതിന് പുതിയ റൂട്ട്സും പുതിയ ലീവ്സും ഒക്കെ പുതിയതായിട്ട് പെട്ടെന്ന് തന്നെ ഗ്രോത്ത് ആയിട്ട് വരും. ഇതേ കണ്ടല്ലോ, നിറയെ റൂട്ട്സ് വന്നിട്ടുണ്ട്. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പ്ലാന്റാണ്. അപ്പോൾ നിറയെ റൂട്ട്സും പുതിയ ലീവ്സും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് മണ്ണിലേക്ക് മാറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തു കൊടുത്താൽ മതി. ഇതെൻ്റെ കയ്യിലുള്ളൊരു വെറൈറ്റി മണി പ്ലാന്റാണ്, സിൽവർ പോത്തോസ്. നല്ല ഭംഗിയാണിത് കാണാൻ, പക്ഷേ അതിൻ്റെ ഗ്രോത്ത് വളരെ സ്ലോ ആണ്.
ഇനി നമുക്ക് ഇതുപോലെയുള്ള ഒരു സ്ലൈഡ് വെച്ചിട്ട് മണി പ്ലാന്റ് എങ്ങനെ പുഷിയാക്കി നിർത്താമെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അത് വളരെ എളുപ്പമാണ്. ഇതുപോലെ ഹാങ്ങിങ് ആയിട്ട് കിടക്കുന്ന സ്റ്റെം എടുത്തിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് തന്നെ ഒന്ന് മണ്ണിലേക്ക് തന്നെ ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ സ്ലൈഡ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് വേര് പെട്ടെന്ന് തന്നെ പിടിച്ചിട്ട് നല്ല പുഷിയായിട്ട് വളർന്നോളും. അപ്പോൾ ഇനി ഞാൻ കാണിക്കുന്നത് അലോവേര ജെല്ല് എടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ ആഡ് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ ചെറിയൊരു പീസ് അലോവേര മതി നമുക്ക്. എന്നിട്ട് അതൊരു ഗ്ലാസ് വെള്ളത്തിൽ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യത്തിൽ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ നല്ല ലൈറ്റാക്കിയിട്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ അലോവേരയും വെള്ളവും കൂടെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്കിനി ഒരു അരിപ്പ് വെച്ചിട്ടൊന്ന് അരിച്ചെടുക്കാം. എന്നിട്ട് ഈ ഒരു മിക്സ് നമുക്ക് സ്പ്രേ ബോട്ടിലാക്കിയിട്ട് മണി പ്ലാന്റ്സിൻ്റെ ലീവ്സിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അതോടൊപ്പം തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മിസ്സാവാതെ കിട്ടുന്നതാണ്.